നമ്മൾ നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് പ്ലാന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെഡിമെൻ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ പറയുന്ന പ്രോസസ്സ് നടക്കുന്ന പ്ലാന്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ചർച്ച ചെയ്യാനുള്ളത് കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ പ്ലാന്റിനെ തന്നെ കൊയാഗുലേഷൻ പ്ലാന്റ് എന്നും അതല്ലെങ്കിൽ ക്ലാരി ഫ്ലോക്കുലേറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിലേതെങ്കിലും ഒരു ടേം ആയിരിക്കും ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുള്ളത് സോ കൺഫ്യൂസ്ഡ് ആവരുത് ഇതിലേത് ടേം ചോദിച്ചാലും സിംപ്ലി ഒറ്റ മീനിങ്ങേ ഉള്ളൂ കൊയാഗുലേഷൻ സിഡിമെൻറ്റേഷൻ പ്ലാന്റിന് വരുന്ന മറ്റു പേരുകളാണ് ഈ കാണിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൽ ബേസിക്കലി നാല് യൂണിറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നത് നാല് യൂണിറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ ഫീഡിംഗ് ഡിവൈസ് സെക്കൻഡ് വൺ മിക്സിംഗ് ഡിവൈസ് ഓർ മിക്സിംഗ് ബേസിൻ തേർഡ് വൺ ഫ്ലോക്കുലേഷൻ ടാങ്ക് ഓർ ഫ്ലോക്കുലേറ്റർ ആൻഡ് ലാസ്റ്റ് വൺ സെറ്റിലിംഗ് ടാങ്ക് ഓർ സിഡിമെൻറ്റേഷൻ ടാങ്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു സെഷനിൽ കവർ ചെയ്യാനുള്ളത് ഇന്ന് നമ്മൾ കൊയാഗുലേഷൻ സിഡിമെൻറ്റേഷൻ പ്ലാന്റിൽ ഈ ഓരോ യൂണിറ്റ്സിൻ്റെയും ബേസിക് പേർപ്പസ് എന്തൊക്കെയാണ് എന്നുള്ളതും അതിനുശേഷം ഫീഡിങ് ഡിവൈസസും അതുപോലെ തന്നെ മിക്സിംഗ് ഡിവൈസസും എന്തൊക്കെയാണ് അതല്ലെങ്കിൽ എന്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ വർക്കിംഗ് മെത്തേഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവസാനത്തെ രണ്ട് യൂണിറ്റ്സ് നമ്മൾ നെക്സ്റ്റ് സെഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ലാരി ഒരു സെക്ഷണൽ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ നാല് യൂണിറ്റ്സും ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് പറഞ്ഞത് ഫീഡിങ് ഡിവൈസസ് ആണ് അതായത് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കൊയാഗുലൻസിനെ ആഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് സോ അത്തരത്തിൽ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന വെള്ളത്തിലേക്ക് കൊയാഗുലൻസിനെ ആഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് പ്രോസസ്സാണ് ഫീഡിംഗ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഫീഡിങ് ഡിവൈസസ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൊയാഗുലൻസിനെ രണ്ട് രീതിയിലാണ് ആഡ് ചെയ്യുന്നത് എതർ ഇൻ ഡ്രൈ ഓൾ ഇൻ സൊല്യൂഷൻ ഫോം സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിംഗ് ബേസിനാണ് അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത കൊയാഗുലൻസും വെള്ളവും തറോ മിക്സ് ചെയ്യണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏരിയയാണ് അല്ലെങ്കിൽ യൂണിറ്റിനെയാണ് നമ്മൾ മിക്സിംഗ് ബേസിൻ എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നത് ഫ്ലോക്കുലേഷൻ ടാങ്ക് അല്ലെങ്കിൽ ഫ്ലോക്കുലേറ്റർ അതായത് മിക്സിംഗ് ബെയ്സിനിൽ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു കൊയാഗുലൻ വാട്ടർ കോമ്പിനേഷൻ അതിന് ഒന്നുകൂടെ പെർഫെക്റ്റ്ലി മിക്സിങ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അഡീഷണൽ സ്റ്റീറിങ് പ്രോസസ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു ഫ്ലോക്ക് ഫോമേഷൻ എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു ഫ്ലോക്കുലേഷൻ ടാങ്കിൽ നടക്കുന്നത് അതായത് മിക്സിംഗ് ബേസിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഈ ഒരു ഫ്ലോക്കുലേഷൻ ടാങ്കിലേക്ക് എത്തിക്കും അവിടെ നമ്മൾ മോട്ടോർ കൺട്രോൾഡ് ഫ്ലോക്കുലേറ്റർ അല്ലെങ്കിൽ പാഡൽ ഒക്കെ മിക്സിങ് ഫർദർ മിക്സിങ് എൻഷുർ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടുണ്ടായിട്ട് നല്ല ഫ്ലോക്ക് ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ ടാങ്ക് ആണ് അതായത് നമുക്ക് ഫ്ലോക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള ഫൈൻ ആൻഡ് സസ്പെൻഡ് ഇമ്പ്യൂരിറ്റീസ് ഈ ഒരു ഫ്ലോക്കിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഫർദർ അത് നമ്മുടെ ടാങ്കിൻ്റെ ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സോ അത്തരത്തിൽ സ്ലഡ് ഡിപ്പോസിഷൻ എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു ഏരിയയാണ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന സെഡിമെൻറ്റേഷൻ ടാങ്ക് ഈ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ബോട്ടം നമുക്ക് ഈ ഒരു സ്ലഡ്ജ് ഡെപ്പോസിറ്റ് റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആൾറെഡി പ്ലെയിൻ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ഒരു കമ്പൈൻഡ് പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് ടെർബിഡിറ്റീസ് അപ് ടു ആസ് ലോ വാല്യൂ ആസ് ട്ൻ ടു ട്വൻറ്റി മില്ലിഗ്രാം പെർ ലിറ്റർ അതായത് പത്ത് മുതൽ ഇരുപത് വരെ മില്ലിഗ്രാം പെർ ലിറ്റർ ടെർബിഡീറ്റ് ഉള്ള വെള്ളത്തിൽ നിന്നും നമുക്ക് സസ്പെൻഡ് ഫൈൻ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സ് വഴി സാധിക്കുന്നുണ്ട് സെക്കൻഡ്ലി ബാക്ടീരിയൽ കണ്ടൻറ്റ് വെള്ളത്തിൽ കുറയ്ക്കാൻ ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ്ഫുള്ളാണ് ഫൈനലി ബീക്കോളി ഇൻഡെക്സ് അതായത് ബാക്ടീരിയൽ കാറ്റഗറിയായ ബീക്കോളി ഇൻഡെക്സ് ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജ് വരെ കുറയ്ക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആൾറെഡി ഇൻട്രൊഡക്ഷൻ കൊടുത്ത പ്ലാന്റിലെ ഫസ്റ്റ് യൂണിറ്റ് അതായത് ഫീഡിങ് ഡിവൈസസിനെ കുറിച്ചാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള ഫീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡ്രൈ ഫീഡിങ് ഡിവൈസസും അതുപോലെ തന്നെ വെറ്റ് ഫീഡിംഗ് ഡിവൈസസും ആ പേരിൽ തന്നെയുണ്ട് എന്താണ് അതിൻ്റെ ഫങ്ഷണിങ് മെത്തേഡ് എന്നുള്ളത് ഡ്രൈ ഫീഡിങ് എന്ന് പറയുമ്പോൾ കൊയാഗുലൻസ് ഡ്രൈ ഫോമിൽ അതായത് പൗഡേർഡ് ഫോമിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് വെറ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ കൊയാഗുലൻസിന് നമ്മൾ സൊല്യൂഷൻ ഫോമിലാണ് അപ്ലൈ ചെയ്യുന്നത് സോ ഈ രണ്ട് തരത്തിലുള്ള ഫീഡിങ് ഡിവൈസസിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഫാക്ടർ

കോപ്രാസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെറ്റ് ഫീഡിങ് മെത്തേഡിലാണ് അതായത് ചില ക്വയാഗുലൻസിന് നമ്മൾ വെറ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഡ്രൈ ഫീഡിങ് പ്രോസസ്സ് എൻഷുർ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ചില കെമിക്കൽസ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ടാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോഗിങ്ങിന് അതുപോലെ തന്നെ പൗഡേഡ് ഫോമിലായതുകൊണ്ട് അതിനൊരു യൂണിഫോമിറ്റി ഇല്ലാതെ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് സോ അത്തരം കേസിൽ നമുക്കത് ആക്കുറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ സൊല്യൂഷൻ ഫോം അതായത് വെറ്റ് ഫീഡിങ് മെത്തേഡ്സ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും കോപറാസിൻ്റെ കേസ് പറയുമ്പോൾ അത് നമ്മുടെ ഡ്രൈ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറായിട്ട് അതായത് അറ്റ്മോസ്ഫിക് ടെമ്പറേച്ചറായിട്ട് കോമ്പാക്റ്റബിൾ അല്ലാത്തത് കൊണ്ട് അതിനൊരു കെമിക്കൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൊയാഗുലൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൊയാഗുലൻ്റ് ആക്ടിവിറ്റി അവിടെ നടന്നു എന്ന് വരില്ല സോ അത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഏത് മെത്തേഡ് വേണം എന്ന് ചൂസ് ചെയ്യുന്നത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് കൊയാഗുലൻറ്റ് ടു ബി ആഡ് അതായത് നമുക്ക് എത്രത്തോളം കൊയാഗുലൻറ്റ് ആഡ് ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യും എന്നുള്ളത് ഫിക്സ് ചെയ്യാം വളരെ കുറഞ്ഞ എമൗണ്ട് കൊയാഗുലൻസ് നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ നമുക്ക് ഏറ്റവും പോസിബിൾ മെത്തേഡ് എന്ന് പറയുന്നത് വെറ്റ് ഫീഡിംഗ് ആണ് അതായത് ഒരു മൈനർ എമൗണ്ട് ആകുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഡ്രൈ ഫീഡിങ് അതായത് പൗഡർ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആക്കുറസി കിട്ടിക്കൊള്ളണം കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ചൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ വെറ്റ് ഫീഡിംഗ് ആണ് അതായത് ഒരു സൊല്യൂഷൻ മോഡിലേക്ക് മാറുമ്പോൾ നമുക്കതിന് ആക്കുറേറ്റ് എമൗണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ലാസ്റ്റ് ഫാക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് കൊയാഗുലൻ്റ് ആൻഡ് സൈസ് ഓഫ് പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് സ്മാൾ അതായത് ചെറിയ ഒരു ട്രീറ്റ്മെൻറ് യൂണിറ്റ് ആണ് എങ്കിൽ നമ്മൾ ഡ്രൈ ഫീഡിങ് മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം ഡ്രൈ ഫീഡിങ് മെത്തേഡിന് വേണ്ട എക്യുപ്മെൻസിൻ്റെ എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് വെറ്റ് ഫീഡിങ് ഡിവൈസസിനാണ് എക്സ്പെൻസിന് കൂടുതൽ സോ ഒരു ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എക്സ്പെൻസാണ് സോ ഡ്രൈ ഫീഡിങ്ങിനാണ് കുറവ് അതുകൊണ്ട് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡ്രൈ ഫീഡിംഗ് മെത്തേഡ് മതി പക്ഷേ ലാർജ് യൂണിറ്റിലാവുമ്പോൾ നമ്മൾ വെറ്റ് ഫീഡിങ്ങാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ കൺ കമ്പെയർ ചെയ്യുമ്പോൾ ഡ്രൈ ഫീഡിങ് ആണ് ചീപ്പർ പക്ഷേ ഒരു ലാർജ് ഏരിയ അല്ലെങ്കിൽ ലാർജ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കവിടെ ഒരിക്കലും ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അല്ല കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ അതിന് പകരം അവിടെ കൺസിഡർ ചെയ്യുന്നത് കൊയാഗുലൻറ്റിൻ്റെ കോസ്റ്റാണ് അതായത് ഒരു ലാർജ് ഏരിയ ആകുമ്പോൾ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് കൊയാഗുലൻസിന് എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതാണ് അല്ലാതെ ഫീഡിംഗ് ഡിവൈസസിന് എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് ഒരു ലാർജ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൻ്റെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷേ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആകുമ്പോൾ നമ്മൾ ആ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് തന്നെ ഒരു ബിഗർ കൺസിഡറേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് സോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസിനും കോസ്റ്റ് ഓഫ് കോയാഗുലൻറ്റിൻ്റെയും ബേസിലും നമ്മളിതിൽ ഏത് ഫീഡിങ് ഡിവൈസ് ഡ്രൈ ഫീഡിങ് വേണോ വെറ്റ് ഫീഡിങ് വേണോ എന്നുള്ളത് ഫിക്സ് ചെയ്യും നൗ ഡ്രൈ ഫീഡിംഗ് ഡിവൈസസ് ഈ ഒരു ഫിഗർ കാണിച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള ട്രൈ ഫീഡിങ് ഡിവൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടാങ്കിന് ഒരു ഹോപ്പർ ബോട്ടം സെക്ഷനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ടോപ്പിൽ നിന്നും കൊയാഗുലൻസ് പൗഡേർഡ് ഫോമിൽ ഇൻപുട്ട് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു മിക്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു മിക്സിംഗ് ഏരിയയിലേക്ക് ഇതിനെ അലോ ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് ആ ഫിഗർ നോക്കിയാൽ കാണാം ഇതിൻ്റെ ടോപ്പിലായിട്ട് അജിറ്റേറ്റിംഗ് പ്ലേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് കെമിക്കൽസിൻ്റെ ഏർച്ചിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിൽ അജിറ്റേറ്റിംഗ് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ടോപ്പിലൂടെ പൗഡേർഡ് കോയാഗുലൻസ് ആഡ് ചെയ്തു അത് നമ്മൾ ഇതിൻ്റെ ഒരു ബോട്ടം ഓപ്പേഡ് എൻറ്റിലുള്ള മിക്സിംഗ് ഏരിയയിലേക്ക് എത്തിച്ചു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏരിയയിൽ നമ്മുടെ കൊയാഗുലൻ ഡോസേജ് അല്ലെങ്കിൽ അതിൻ്റെ മിക്സിംഗ് എമൗണ്ട് എത്രത്തോളമാണ് മിക്സിംഗ് ബേസിലേക്ക് അലോ ചെയ്യേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഫസ്റ്റ് കേസിൽ ടൂത്തേർഡ് വീൽ ഉപയോഗിച്ചും സെക്കൻഡ് കേസിൽ ഹെലിക്കൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ മാനേജ് ചെയ്യുന്നത് അതായത് ഫീഡിങ് ഡിവൈസസിൽ നിന്നും നമ്മൾ മിക്സിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ മിക്സിംഗ് ബേസിനിലേക്ക് കൊയാഗുലൻസിനെ ട്രാൻസ്ഫർ ചെയ്യണം സോ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കേസിൽ ടൂത്ത് വീൽ സെക്കൻഡ് കേസിൽ ഹെലിക്കൽ സ്ക്രൂ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇവയുടെ ഒരു വർക്കിങ്ങിൻ്റെ ബേസിസിലാണ് കൊയാഗുലൻ ഡോസേജ് മാനേജ് ചെയ്യപ്പെടുന്നത് ഇതാണ് ഡ്രൈ ഫീഡിങ് ഡിവൈസസ് നമ്മൾ പൗഡർട്ട് ഫോമിൽ അപ്ലൈ ചെയ്യുന്നു അത് ബോട്ടത്തിലുള്ള ടൂത്ത് വീൽ അല്ലെങ്കിൽ ഹെലിക്കൽ സ്ക്രൂ കൺട്രോളിംഗ് വഴി റിക്വയർഡ് എമൗണ്ട് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മിക്സിംഗ് ബേസിൻസിലേക്ക് എത്തിക്കുന്നു സെക്കൻഡ് ഫീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ഫീഡിംഗ് ഡിവൈസസ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് വെറ്റ് ഫീഡിംഗ് യൂണിറ്റിൻ്റെ ലേ ഔട്ട് അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് അതായത് ആ ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടത്തിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മിക്സിംഗ് ബേസിനും റൈറ്റ് സൈഡിലായിട്ടൊരു ഫ്ലോട്ട് ചേമ്പറും കാണാം അതായത് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ് അതിന് നെക്സ്റ്റായിട്ട് നമുക്കൊരു ഫ്ലോട്ട് ചേമ്പറും കാണാം ഈ രണ്ട് ചേമ്പറിലും വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ളവിലായിരിക്കും സോ മിക്സിങ് ചേമ്പറിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ട് ചേമ്പറിലും അത് റിസൾട്ട് ചെയ്യും ഇവിടെ നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഒരു കോണിക്കൽ പ്ലഗ് ആൻഡ് ഫ്ലോട്ട് അറേഞ്ച്മെൻറ്റ് മെത്തേഡിലാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ മിക്സിംഗ് ബേസിനിലേക്ക് എത്തുന്ന റോ വാട്ടറിൻ്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫ്ലോട്ട് ചേംബറിൽ കാണുന്ന ഫ്ലോട്ടിന് മൂവ്മെൻറ്റ് സംഭവിക്കും ഒരു വേർട്ടിക്കൽ മൂവ്മെൻറ്റ് സംഭവിക്കും സോ ആ ഒരു മൂവ്മെൻറ്റ് അതിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്ട്രിങ് വഴി റൈറ്റ് ടോപ്പിൽ കാണുന്ന റാക്ക് ആൻഡ് പിന്നിയൻ അറേഞ്ച്മെൻ്റ്സിലേക്ക് എത്തും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള റോഡ് വഴി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മുടെ കൊയാഗുലൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫീഡിങ് ടാങ്കിലേക്ക് എത്തും അങ്ങനെ ആ ഒരു ഫീഡിങ് ടാങ്കിൽ നമുക്കൊരു കോണിക്കൽ പ്ലഗ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ പറ്റും സോ ആ ഒരു കോണിക്കൽ പ്ലഗിന് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ റൈസിങ് കാരണം വരുന്ന ഒരു റിസൾട്ടൻ ഫോഴ്സ് അഫിട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊയാഗുലൻ ഫീഡിങ് ടാങ്കിൽ ആ ൽവ് ഓപ്പൺ ആവപ്പെടുകയും അങ്ങനെ നമ്മുടെ കൊയാഗുലൻ്റ് സൊല്യൂഷൻ ആ ഒരു ടാങ്കിലേക്ക് അതായത് ഫീഡിങ് ഡിവൈസസിലേക്ക് എത്തുകയും അവിടെ അതൊരു വെള്ളത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് സൊല്യൂഷൻ ഫോമിലാണ് നമുക്ക് അവിടെ ആ കൊയാഗുലൻ്റ് എൻട്രി ചെയ്യുന്നതോടെ കൂടിയിട്ട് കിട്ടുന്നത് ആ ഒരു കോണിക്കൽ പ്ലഗിന് വരുന്ന മൂവ്മെൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു കൊയാഗുലൻ ഫീഡിങ് ടാങ്കിൽ നിന്നും മിക്സിംഗ് ബേസിനിലേക്ക് കൊയാഗുലൻ സൊല്യൂഷൻ്റെ ഔട്ട്ഫ്ലോ സംഭവിക്കും കേസ് ഇല്ല നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് നമ്മുടെ കൊയാഗുലൻ സൊല്യൂഷൻ വരുന്നൊരു പൈപ്പ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഈ ഒരു കൊയാഗുലൻ വരുന്ന പൈപ്പ് നമ്മളൊരു കൊയാഗുലൻ ഫീഡിംഗ് ടാങ്കിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻലെറ്റ് നമ്മളൊരു ബാൾ അടച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു കൊയാഗുലൻ ഫീഡിങ് ടാങ്കിൻ്റെ ബോട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ ഒരു മിക്സിംഗ് ബേസിൻ കാണാം അതിലേക്ക് ഇൻലെറ്റ് റോ വാട്ടറിൻ്റെ എൻട്രി കാണാം ദെൻ അതിൽ നിന്നും കണ്ടിന്യൂ ആയിട്ട് നമുക്കൊരു ഫ്ലോട്ട് ചേമ്പറും കാണാം ഫ്ലോട്ട് ചേമ്പറിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഫ്ലോട്ടും അത് ടോപ്പിലേക്ക് ഒരു സ്ട്രിങ് വഴി കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് ട്രക്ക് ആൻഡ് പിന്നിയാൻ അറേഞ്ച്മെൻറ്റ്സ് ബേസിസിലാണ് അവിടെ കൺട്രോൾ ചെയ്തിട്ടുള്ളത് അതൊരു റോഡിലൂടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫീഡിങ് ടാങ്കിൽ നിന്നും നമുക്കൊരു സ്ട്രിങ് നേരെ മുകളിലേക്ക് പോകുന്നത് കാണാം പുള്ളി അറേഞ്ച്മെൻറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ബോട്ടത്തിലാണ് നമ്മളീ പറയുന്ന കോണിക്കൽ പ്ലഗ് എന്ന് പറയുന്ന ഏരിയ സോ നമ്മൾ റോ വാട്ടർ മിക്സിംഗ് ബേസിനിലേക്ക് വരുന്നതുകൊണ്ട് കൂടി വെള്ളത്തിൻ്റെ ലെവൽ റൈസ് ചെയ്യാൻ തുടങ്ങും സോ അത് നമ്മുടെ ഫ്ലോട്ട് ചേമ്പറിലുള്ള ഫ്ലോട്ടിനെ എഫക്റ്റ് ചെയ്യും ആ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഈ പറയുന്ന ഒരു അഴക്കാൻ പിന്നിയൻ അറേഞ്ച്മെൻ്റ് വഴി നമ്മുടെ കൊയാഗുലൻ ഫീഡിങ് ടാങ്കിലുള്ള കോണിക്കൽ പ്ലഗ്ഗിൽ വരെ എത്തപ്പെടും അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് അവിടെ നിന്നും അതായത് കൊയാഗുലൻ ഫീഡിങ് ടാങ്കിൽ നിന്നും കൊയാഗുലൻറ്റ് മിക്സഡ് ആയിട്ടുള്ള വെള്ളം അതായത് സൊല്യൂഷൻ ഓഫ് കൊയാഗുലൻ്റ് നേരെ മിക്സിംഗ് ബേസിനിലേക്ക് എത്തുന്നതാണ് വെറ്റ് ഫീഡിങ് പ്രോസസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഒരു കമ്പാരിസൺ ആണ് വെറ്റ് ഫീഡിംഗ് വേഴ്സസ് ഡ്രൈ ഫീഡിങ് നമുക്ക് നോക്കാം വെറ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ കമ്പയറിംഗ് ടു ഡ്രൈ ഫീഡിങ് കോസ്റ്റിലിയർ പ്രോസസ്സാണ് സോ ഡ്രൈ ഫീഡിംഗ് ആണ് വൺ ഓഫ് ദ ചീപ്പർ മെത്തേഡ് എന്ന് പറയുന്നത് വെറ്റ് ഫീഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ ഡ്രൈ ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് ഡിഫിക്കൽട്ടാണ് അതായത് ഒരു സൊല്യൂഷൻ ഫോമിലായതുകൊണ്ട് നമുക്കതിൻ്റെ കൺട്രോളിങ്ങും അഡ്ജസ്റ്റ്മെൻസും ഒക്കെ ഈസിയായി ആക്യുറേറ്റ് ചെയ്യാൻ സാധിക്കും പൗഡേർഡ് ഫോമിൽ അത് അത്രത്തോളം ഈസി അല്ല എന്നുള്ളത് നമുക്ക് നോർമലി ആലോചിച്ചാൽ മനസ്സിലാവുന്ന കേസാണ് തേർഡ് വൺ വെറ്റ് ഫീഡിങ്ങിന് അഡീഷണൽ ടാങ്ക് ഈസ് റിക്വയേർഡ് ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റോറിംഗ് സൊല്യൂഷൻ നമ്മളിവിടെ സൊല്യൂഷൻ ഫോർമിലാണ് കൊയാഗുലൻസിനെ അപ്ലൈ ചെയ്യുന്നത് സൊ അതുകൊണ്ട് തന്നെ വെറ്റ് ഫീഡിങ്ങിൽ നമുക്കൊരു സെപ്പറേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ടാങ്കിൻ്റെ റിക്വയർമെൻറ്റ് വരും സൊല്യൂഷൻ പ്രിപ്പറേഷനും സ്റ്റോറിങ്ങിനും വേണ്ടിയിട്ട് പക്ഷേ ഡ്രൈ ഫീഡിങ്ങിൽ അത്തരത്തിലുള്ള അഡീഷണൽ അറേഞ്ച്മെൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വെറ്റ് ഫീഡിംഗിൽ നമുക്ക് എക്സ്ട്രാ ലാബേഴ്സിന് ആവശ്യമായിട്ട് വരും കാരണം ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റോറിങ് പ്രോസസ്സെല്ലാം നമുക്ക് എൻഷുർ ചെയ്യാൻ ആവശ്യമുള്ളതുകൊണ്ട് അഡീഷണൽ ലാബേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരിക്കും പക്ഷേ ഡ്രൈ ഫീഡിങ്ങിൽ അത്തരത്തിൽ എക്സ്ട്രാ ലേബേഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടായിരിക്കുന്നതല്ല കോപ്പറസ് കൊയാഗുലിൻ്റെ നമ്മളൊരു വെറ്റ് ഫീഡിംഗ് മെത്തേഡിനും ആലം ഡ്രൈ ഫീഡിംഗ് മെത്തേഡിനും എക്സാമ്പിൾ ആണ് ഇത്രയുമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഫീഡിങ് തമ്മിലുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി മേ ബി ഫൈവ് മാർക്സിനൊക്കെ ഈ ഒരു കമ്പാരിസൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെറ്റ് ഫീഡിംഗ് ഡിവൈസസിൻ്റെയും ഡ്രൈ ഫീഡിംഗ് ഡിവൈസസിൻ്റെയും ഫിഗറും അതിൻ്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷനെയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫുൾ മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്സിംഗ് ഡിവൈസസ് ആണ് സെക്കൻഡ് യൂണിറ്റ് ആണ് മിക്സിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് അതായത് ഫീഡിംഗ് ഡിവൈസസിലൂടെ ഫീഡ് ചെയ്ത കൊയാഗുലെൻസും വെള്ളവും അതിൻ്റെ ഒരു പ്രോപ്പർ തഴോ മിക്സിംഗ് പ്രോസസ്സ് നടക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മിക്സിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ മിക്സിംഗ് ബേസിൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മിക്സിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ മിക്സിംഗ് ബേസിൻ വിത്ത് വാൾ ആൻഡ് സെക്കൻഡ് വൺ മിക്സിംഗ് ബേസിൻ വിത്ത് മെക്കാനിക്കൽ ഡിവൈസസ് സോ മിക്സിങ് ബേസിൻ വിത്ത് ബാഫുൾ വാൾ ജനറലി നമ്മളൊരു റെക്റ്റാംഗുലർ ടാങ്ക് വിച്ച് ഈസ് ഡിവൈഡഡ് യൂസിങ് ബാഫുൾ വാൾസ് ഒരു റെക്റ്റാംഗുലർ ടാങ്ക് അതിൽ നമ്മൾ ബാഫുൾ വാൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ടാങ്ക് ആണ് ഈയൊരു മിക്സിംഗ് ബേസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലുള്ള മിക്സിംഗ് ബേസിൻ ഉണ്ട് വിത്ത് ബാഫിൾ വാൾസ് അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പ് മിക്സിംഗ് ബേസിൻ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് ഒരു റെക്റ്റാംഗുലർ ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പ് മിക്സിംഗ് ബേയ്സിൻ്റെ പ്ലാൻ ആണ് അതായത് ടോപ്പ് വ്യൂ ആണ് നമുക്ക് കാണാം ഇതൊരു റെക്റ്റാംഗുലർ ടാങ്ക് ആണ് ഇതിൽ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ ബാഫിൾ വാൾസ് കൊണ്ട് ഇതിന് നമ്മൾ ഒരുപാട് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോട്ടൽ റെക്റ്റാങ്കുലർ ടാങ്കിനെ നമ്മൾ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് കമ്പാർട്ട്മെൻറ്റ് എയും കമ്പാർട്ട്മെൻറ്റ് ബിയും ഇതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും നമ്മൾ ബാഫുൾ വാൾസ് വെച്ചിട്ട് നമ്മൾ ഡിവിഷൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഇൻലെറ്റ് ഫോർ റോ വാട്ടർ അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ബോട്ടത്തിൽ നമുക്ക് ഔട്ട്ലെറ്റ് ടു ഫ്ലോക്കുലേഷൻ ടാങ്കും കാണാം അതായത് വെള്ളം ഈ ഒരു ടാങ്കിലേക്ക് എൻട്രി ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഔട്ട് പോകുന്നത് സോ എൻട്രി യൂണിറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് ഈ ഒരു ടാങ്കിൻ്റെ ഫുൾ ലെങ്ത്ത് കവർ ചെയ്തിട്ട് വേണം വരാൻ നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് വെള്ളവും കൊയാഗ്ലൻ്റും തഴോലി മിക്സിങ് എന്നുള്ളതാണ് സോ അതിവിടെ എൻഷുറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാഫുൾ വാൾസ് കൊടുത്തിട്ടുണ്ട് സോ ഈ ഓരോ ബാഫുൾ വാലിൻ്റെ അവിടെ എത്തുമ്പോഴും വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവും ഏകദേശം വൺ എയ്റ്റി ഡിഗ്രിയിൽ വെള്ളത്തിന് ഡയറക്ഷണൽ ചേഞ്ച് സംഭവിക്കും ഓരോ ബാഫുൾ വാൾസ് എത്തുമ്പോഴും സോ അങ്ങനെ ഈ ടോട്ടൽ നമ്പർ ഓഫ് ബാഫുൾ വാൾസ് കവർ ചെയ്ത് ഔട്ട്ലെറ്റിലേക്ക് എത്തുമ്പോൾ ഇതിന് റെഗുലറായിട്ട് ഡയറക്ഷണൽ ചേഞ്ച് വരും അതായത് സീറോ ഡിഗ്രി ടു വൺ എയ്റ്റി എന്ന രീതിയിൽ ഡയറക്ഷണൽ ചേഞ്ച് വരും സോ ആ ഒരു ഡയറക്ഷണൽ ചേഞ്ചിൽ വരുന്ന ഫ്ലോയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം കൊയാഗുലൻ്റെ വെള്ളത്തിൽ മിക്സിങ് എൻഷുറ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ ഒരു മിക്സിങ് ബേസിൻ വിത്ത് ബാഫുൾ വാൾ ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് ടേംസ് കൊടുത്തിട്ടുണ്ട് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ചാനൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാഫുൾ വാൾസിൻ്റെ സൈസ് ദെൻ ചാനൽ സൈസ് എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഫ വാളും നമ്മുടെ ടാങ്ക് വാളും തമ്മിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് വൈ വിറ്റ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് ഓ വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എക്സ് എന്നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വാല്യൂസും അല്ലെങ്കിൽ ഈ ഒരു ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ബേസിസിലുള്ളൊരു പ്രോബ്ലം ഫ്യൂച്ചറിൽ ചെയ്യാനുണ്ട് സോ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഈ ഒരു ഫിഗറിൽ വെച്ചിട്ടുള്ള ഡിനോട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി സെക്കൻഡ് ടൈപ്പ് മിക്സിംഗ് ബേസിൻ വിത്ത് ബാഫുൾ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫ്ലോ ടൈപ്പ് മിക്സിംഗ് ബേസിനാണ് അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് കേസിൽ ഹൊറിസോണ്ടൽ ഫ്ലോ ആയിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കലി ആണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് വരുന്നത് അത് ടോപ്പിൽ നമുക്ക് അതിൻ്റെ ഇൻലെറ്റ് കാണാം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഔട്ട്ലെറ്റ് കാണാം ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സെക്ഷണൽ എലിവേഷനാണ് സോ ഇവിടെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കലി ആണ് അതായത് ടോപ്പിൽ നിന്ന് നേരെ താഴത്തേക്ക് വെള്ളം വരും അവിടെ ബാഫിൾ വാൾസ് ഉള്ളത് കൊണ്ട് നേരെ വൺ എയ്റ്റി ഡിഗ്രിയിൽ മുകളിലേക്ക് വേർട്ടിക്കലി അപ്പ് ഡയറക്ഷനിൽ വെള്ളം പോകും ദെൻ റിവേഴ്സ് ഈ ഒരു പ്രോസസ്സിൽ വെള്ളത്തിന് നമ്മൾ ഡയറക്ഷണൽ ചേഞ്ച് സംഭവിച്ച് അല്ലെങ്കിൽ നടത്തിയിട്ട് കൊയാഗ്രൻറ്റും വെള്ളവും മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വേർട്ടിക്കൽ ഫ്ലോ ടൈപ്പ് മിക്സിംഗ് ബേസിനിൽ വരുന്നത് സോ നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റർബൻസസ് ക്രിയേറ്റഡ് ബൈ ദി ബാഫിൾസ് ഇൻ ദ പാത്ത് ഓഫ് ഫ്ലോ ഗിവ് സഫിഷ്യൻറ്റ് മിക്സിങ് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാഫിൾസ് വെച്ച് നമ്മളതിൻ്റെ ഒരു നോർമൽ പാത്തിനെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു റെഗുലർ മിക്സിങ് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് മിക്സിങ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് ജനറലി നമ്മൾ ഈ ഒരു ഫസ്റ്റ് കേസ് അതായത് ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പ് മിക്സിംഗ് ബേയ്സിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ മെയിൻ്റനൻസിന് ഈസി എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ടൈപ്പ് ആണ് വെർട്ടിക്കൽ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ക്ലീനിങ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു അല്ല സോ ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പ് ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടൈപ്പ് മിക്സിങ് ബേസിനിൽ പ്രിഫർ ചെയ്യുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്താണുള്ളത് മിക്സിംഗ് ബേസിൻ വിത്ത് മെക്കാനിക്കൽ ഡിവൈസ് ഇതാണ് മെക്കാനിക്കൽ ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുള്ള മിക്സിംഗ് ബേസിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇതിലൊരു റെക്റ്റാംഗുലർ ടാങ്കും അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് മിക്സർ അറേഞ്ച്മെൻസുമാണ് ഉള്ളത് ഈ ഒരു ഫ്ലാഷ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഇമ്പലർ വിച്ച് ഇസ് ഡ്രിവൺ ബൈ ഇലക്ട്രിക് മോട്ടോർ ഉണ്ട് നമുക്കതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഫിഗർ വെച്ച് നോക്കാം ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് ഒരു ഇൻലെറ്റ് പോർട്ട് കാണാം അതിന് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ ഔട്ട്ലെറ്റ് പോർട്ടും കാണാം സോ ഇതിൽ നമ്മുടെ ഇൻലെറ്റിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ബ്ലോക്കേജ് അടുത്തിട്ടുണ്ട് ഡിഫ്ലക്റ്റിംഗ് വാൾ അതായത് ഒരു ബഫുൾ വാൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ വെള്ളം നേരെ വേർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മാറി മൂവ് ചെയ്യും അങ്ങനെ വെള്ളം ആ താഴത്തു നിന്നും ആ ബാഫുൾ വാളിൻ്റെ എൻഡിൽ എത്തുമ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഇലക്ട്രിക് മോട്ടോർ വഴി കണക്ട് ചെയ്തൊരു ഇമ്പെല്ലർ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഇമ്പല്ലറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊയാഗുലൻ ഫീഡിങ് പൈപ്പും കൊടുത്തിട്ടുണ്ട് സോ വെള്ളം ഈ ഒരു ബാഫുൾ വാളിൻ്റെ ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ അവിടെ ആൾറെഡി വർക്കിംഗ് ആയിരിക്കും സോ ഈ ഇമ്പല്ലർ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും ആ ഇമ്പലറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഫീഡിങ് ഡിവൈസ് അല്ലെങ്കിൽ ഫീഡിങ് പൈപ്പിലൂടെ കൊയാഗുലൻ്റ് കൂടി എത്തിക്കുന്നുണ്ട് സോ ആ വെള്ളത്തിന് ഡയറക്ഷൻ മാറ്റം സംഭവിക്കുന്ന ആ ഒരു ഏരിയയിൽ ഈ ഒരു ഫീഡിങ് പൈപ്പിലൂടെ വരുന്ന കൊയാഗുലൻ്റും കൂടെ മിക്സ് ചെയ്യപ്പെടും ഈ ഒരു ഇമ്പലറിൻ്റെ ഫോൾസിൽ ആ വെള്ളവും ഈ കൊയാഗുലൻറ്റും കൂടി മിക്സ് ചെയ്യപ്പെടും അങ്ങനെ നമ്മുടെ മിക്സിങ് പ്രോസസ്സ് എൻഷുർ ചെയ്ത് അവിടെ നിന്നും ഔട്ട്ലെറ്റിലൂടെ ഫ്ലോക്കുലേറ്റർ ടാങ്കിലേക്ക് അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ ടാങ്കിലേക്ക് വെള്ളത്തിനെ പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ റൈറ്റ് ബോട്ടത്തിൽ ഒരു ഡ്രെയിൻ വാൽവും ഒരു ഡ്രെയിൻ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് സോ പേർപ്പസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ഇൻലെറ്റിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഒരു ഡിഫ്ലക്റ്റിംഗ് വാൾ വഴി ഡിഫ്ലക്റ്റ് ചെയ്ത് വെർട്ടിക്കലി ഡൗൺവേഡ് ആക്കി മാറ്റി അവിടെ ഒരു ഇമ്പലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ ഇമ്പലറിലേക്ക് നമ്മൾ ഫീഡിങ് പൈപ്പ് വഴി കൊയാഗുലൻറ്റും സപ്ലൈ ചെയ്യുന്നുണ്ട് സോ ആ ഒരു ഡയറക്ഷണൽ ചേഞ്ചിൽ ബോട്ടത്തിലെത്തുന്ന വെള്ളവും ഈ ഒരു കൊയാഗുലൻറ്റും ആ ഒരു ഇമ്പലർ ഫോഴ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷണൽ പവറിൽ മിക്സ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലോക്കുലേറ്റർ അതുപോലെ തന്നെ സെഗ്മെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്ന ഏരിയ ആണ് അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ